ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റിനും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ പ്ലാറ്റ്ഫോം ആയിട്ടാണ്. അതായത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം 500 or 1000 rupees ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ജോബ്സ്, അതും ജെനുവിൻ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റോ ഡെപ്പോസിറ്റോ ഒന്നും ഇല്ലാത്ത ജോബ്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അടിപൊളി പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഡെപ്പോസിറ്റ് ഇല്ല, അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റും, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് copy.ai എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. മുമ്പ് കാണിച്ചിരുന്ന വീഡിയോ പോലെ ഞാൻ മൊത്തമായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചിരുന്നില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വെബ്സൈറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ സൈനപ്പ് ചെയ്യണം, അങ്ങനെയുള്ള എൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ വെബ്സൈറ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. വെബ്സൈറ്റ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഫുള്ളായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരുന്നില്ല. അപ്പൊ അങ്ങനെ കാണിച്ചു തരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ആ മടുപ്പ് ഉണ്ടാവാറുണ്ട്. അറിയുന്ന കാര്യമാണല്ലോ, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഏകദേശം വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിരിക്കും ചെയ്യാൻ പോണത്. അപ്പോൾ അതിന്റെ പ്രസന്റേഷൻ എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമ്മുടെ വ്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒപ്പീനിയൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഫ്രണ്ട് ഇന്റർഫേസിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള എന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് 10 crore+ ആൾക്കാർ വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണിത്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തിരി ജോബ്സ് അവൈലബിൾ ആണ്, ഒന്നോ രണ്ടോ ജോബ്സ് അല്ല. നമ്മൾ ഒരുപാട് ആൾക്കാരിങ്ങനെ പറയുന്നൊരു കാര്യമാണ് നമ്മൾ വെബ്സൈറ്റിൽ കയറി ജോയിൻ ചെയ്തു സൈനപ്പ് ചെയ്തു, പക്ഷെ നമുക്ക് അത്രയും ജോബ്സ് കിട്ടുന്നില്ല, കുറച്ച് ടഫാണ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. ജോയിൻ ആയിക്കഴിഞ്ഞാലും നമുക്ക് വേണ്ടുന്നത്ര ജോബ്സ് വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നുമില്ല, നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ജോബ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഈ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതിക്കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. ഒരുപാട് പേർക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ജെന്യുവൻ ആയിട്ടുള്ള സൈറ്റ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം, അതുപോലെ തന്നെ കുറച്ച് പേടി കാരണമാണ് ഇതുപോലുള്ള വെബ്സൈറ്റുകളിൽ എൻറ്റർ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട, നമുക്ക് ധൈര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ഒരുപാട് ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ്. രണ്ടാമത്തെ ലിങ്ക് കൊടുത്തിട്ടുള്ളത് ഇതിന് വർക്ക് ചെയ്യാനുള്ള ലിങ്ക് ആണ്. വർക്ക് ചെയ്യാനുള്ള ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാൻ സാധിക്കും. നമ്മൾ ഇതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടാണ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് ഏൺ ചെയ്യാൻ പോണത്. അപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഭയങ്കര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. എങ്ങനെയാന്നുള്ളത് എന്റെ ഡീറ്റെയിൽസും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യില്ല, ബ്ലോഗറായിട്ട് വർക്ക് ചെയ്യുക, അതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മളൊരു ബ്ലോഗറായിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസിന്റെ പ്രൊഡക്ട്സിനോ അല്ലെങ്കിൽ സർവീസിനോ പ്രൊമോട്ട് ചെയ്യുക, അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ആ ഒരു പ്രൊമോട്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് ആൾക്കാരെ കൊണ്ട് പ്രൊഡക്റ്റ് എടുപ്പിക്കുക അല്ലെങ്കിൽ സർവീസസ് എടുപ്പിക്കാം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇത് ഒരു റൈറ്റിംഗ് ജോബ് ആവും. അപ്പൊ റൈറ്റിംഗ് ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലോഗ് പോസ്റ്റ് ആണ് ഇതിൽ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, താഴെ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുക. അപ്പൊ അത് കൊടുത്തിട്ട് ആ ലിങ്കിൽ കയറിയിട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു കമ്മീഷൻ കിട്ടും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൽ ഏൺ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ നമ്മുടെ സെയില് ഓരോന്നും ആയിട്ട് വരുമ്പോഴും കൂടുമ്പോഴും നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ ഒത്തിരി ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ. അപ്പൊ ഇതിൽ നമുക്ക് ഏതാണോ, നമുക്ക് ഏത് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണോ അറിയുന്നത്, നമുക്ക് ആ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഒന്നും അറിയാത്ത ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരിക്കലും നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് എഴുതാൻ പാടില്ല, കാരണം നമുക്ക് അറിയാവുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എഴുതാം, അതിന്റെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒത്തിരി പേര് ഏൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇപ്പൊ ഇത് കാണുന്ന ഒരാൾ വിചാരിക്കും ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ടഫായിരിക്കും, നമുക്ക് വർക്കാവില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് പേര് ഏൺ ചെയ്തിട്ടുണ്ട് ഈ ബ്ലോഗ് ഒക്കെ റൈറ്റ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഏൺ ചെയ്യാൻ പറ്റും.
അപ്പൊ ഇതിന്റെ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡു യു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. അപ്പൊ ഇവര് ഇതിൽ തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചു ടിപ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി ബ്ലോഗ്, ഇ കൊമേഴ്സ് സൈറ്റ് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും ബ്ലോഗൊക്കെ ഉണ്ട് കേട്ടോ. അതില്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമിൽ ജസ്റ്റ് സൈനപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ആൾക്കാരെ ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ട് വാങ്ങിക്കണം. അപ്പം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുക, അതിൻ്റെ ഫോട്ടോസ് കൊടുക്കുക, അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണോ അത് കൊടുക്കുക. പിന്നെ നമ്മൾ ഹോണസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് വേണം, ബ്ലോഗ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ആൾക്കാരെ കൊണ്ട് വാങ്ങിക്കുക, അത് ശരിയായ രീതിയല്ല. നമുക്ക് പിന്നീട് നമുക്കിതുപോലെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുമ്പോഴായാലും സത്യസന്ധമായിട്ട് ചെയ്യാം. നമ്മളെ വിശ്വസിച്ചിട്ട് ഒരാൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിനുള്ള വാല്യൂ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക, എന്നിട്ട് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഏണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. വെൻ റൈറ്റിംഗ് ആൻഡ് അഫിലിയേറ്റ് ബ്ലോഗ് പോസ്റ്റ് വൺ കീ തിങ്ക് ടു കീപ് ഇൻ മൈൻഡ് ഈസ് ടു പ്രൊമോട്ട് പ്രൊഡക്ട്സ് ഓർ സർവീസസ് യു ബിലീവ് ഇൻ. അത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് സർവീസിനെ പറ്റിയിട്ട് ഒന്നും അറിയാതെ തന്നെ നമ്മൾ ഓഡിയൻസിനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് ഒരു സാധനം വാങ്ങിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുക, ആരും വാങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. നമ്മൾ കൂടുതൽ ഇതിൽ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും, നല്ല സെർച്ച് റിസൾട്ടും കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ ഏൺ ചെയ്യാൻ പോണത്. അപ്പോൾ അതുപോലെ തന്നെ ഡിഫറെന്റ് വേ ടു റൈറ്റ് ആൻഡ് അഫിലിയേറ്റഡ് പോസ്റ്റ്, നമുക്ക് എങ്ങനെ അഫിലിയേറ്റ് പോസ്റ്റ് നമുക്ക് എഴുതാന്നുള്ള എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് കടക്കുന്നില്ല, കാരണം ഇതിൽ 30 അഫിലിയേറ്റ് ബ്ലോഗ് പോസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് 30 പോസ്റ്റ് ഇവർ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന ടോപ്പിക് നമുക്ക് എടുത്തിട്ട് ബ്ലോഗ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 30 എക്സാമ്പിൾസും നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്യാം. ഇതിൽ ഫോട്ടോസും നല്ല കണ്ടന്റ് നല്ല ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് ഇതുപോലെ തന്നെ പ്രൊഡക്റ്റ് നമ്മൾ ആൾക്കാർക്ക് മുന്നിൽ എത്തിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഞാൻ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള 2-ാമത്തെ ഓപ്ഷൻ എടുക്കുക. അതിൽ ഏറ്റവും താഴെ തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതെടുക്കുക. നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്താലും മതി കേട്ടോ. ജസ്റ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റും. അപ്പം മൊത്തം സൈനപ്പ് പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യാം, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. എന്നിട്ട് ഇവർ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ സൈനപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഓൾമോസ്റ്റ് നമുക്ക് ബ്ലോഗിങ്ങിനെ പറ്റിയിട്ട് അത്യാവശ്യം ധാരണയുണ്ടായിരിക്കും. നമ്മൾ കറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യണം. നമ്മൾ ഈ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മുടെ ഒരു കോഡ് വരും, റെഫറൽ കോഡ് OTP ഇല്ലേ, ജസ്റ്റ് അതുപോലെ ഒരു കോഡ് വരും. ജസ്റ്റ് ആ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഈ ഒരു പേജിൽ ജസ്റ്റ് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഇതും വളരെ ജെന്യുവിൻ ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ആവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറി കഴിഞ്ഞാൽ നമ്മുടെ നെയിം, ഇമെയിൽ ഐ ഡി, വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ ആദ്യം വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വർക്ക്, 1, 2, 3 വർക്കാണ് ഇവർ ചോദിക്കുന്നത്. 3 വർക്കിൻ്റെ ലിങ്ക് ജസ്റ്റ് കൊടുക്കുക, അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വർക്കൊക്കെ നോക്കിയിട്ടാണ് ഇവർ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമ്മളെ കൂടി എടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ചെയ്യുക, നല്ല എഫേർട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. കാരണം അത്യാവശ്യം വർക്കുള്ള ഒരു ജോബ് തന്നെയാണ്, പക്ഷെ നല്ല രീതിയിലുള്ള ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.